പിന്നെ അവിടുന്ന് കോട്ടയ്ക്ക് പോയി, കൊല്ലത്ത് പോയി, കൊട്ടാരക്കര പോയി. അങ്ങനെ ഓരോ സ്ഥലത്തും ഇവിടെ കോട്ടയത്ത് 25 നമ്മൾ ബാക്കി എല്ലാം 20 രൂപയായി. എന്ത് വേണ്ടു ഈ 6 മാസം ഇടയ്ക്ക് ഞാൻ 10, 8, 10, 10, 18 സ്റ്റേഷൻ കളിച്ചു എന്നുണ്ടെങ്കിലും ഈ 400 രൂപ പോലും ഒരു പടത്തിന് പിരിഞ്ഞില്ല ചുരുക്കത്തിൽ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി അപ്പോഴത്തേക്കും കൊല്ലം 2-3 കഴിഞ്ഞു. പിന്നെ ചില ടാറ്റസൊക്കെ പേറ്റി കണ്ടവളൊക്കെ പേറ്റിനും വന്ന് ചില പടങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ എറണാകുളത്ത് വെച്ചിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ തമിഴ്പ്പടം ഇല്ലാതെ ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ട് പ്രയോജനമില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഉടനെ എന്നിട്ട് ഇവിടെ തൃപ്പുണത്തുള്ള ഒരു തമ്പുരാൻ്റെ സഹായത്തോടു കൂടി അങ്ങനെ എനിക്ക് ബാങ്കിൽ നിന്നൊരു ലോൺ അറേഞ്ച് ചെയ്ത് തന്നു. മറ്റേ കേരളരമ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഈ ഓഡിറ്റേഴ്സ് ഗവൺമെൻറ് ഓർമ്മയുടെ തമ്പുരാൻ എനിക്ക് ബാങ്കിൽ 25,000 രൂപ ലോൺ അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ തന്നിട്ട് അത് ഞാൻ മദ്രാസിൽ പോയി. അന്ന് AVM ചെട്ടിയാർ, AVM മെയ്യപ്പ് ചെട്ടിയാർ അന്ന് മെയ്യപ്പ് AVM പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല. അന്ന് അങ്ങോട്ട് പ്രകൃതി പിക്ചേഴ്സ് മറ്റേ ഒരു കമ്പനി ഉണ്ടായിരുന്നു അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ട് കനറീസ് എന്നൊരു പടം ഹരിശ്ചന്ദ്ര അങ്ങോട്ട് തമിഴിലേക്ക് ആദ്യമായിട്ട് ഡബ് ചെയ്യണം പടം. ഇന്ത്യയിലെ ആദ്യത്തെ ഡബ്ബിങ് പിക്ചറാണത്, പ്രകൃതി ഹരിശ്ചന്ദ്ര. അതേ ഇവിടെ അദ്ദേഹം നിനക്ക് പോയിട്ട് ഞാൻ 20,000 രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങിച്ചു, 20,000 രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങിച്ചു. പക്ഷേ ഇവിടെ നിന്ന് പോയി നല്ല കവശം കിട്ടി. അപ്പോൾ തമ്പുരാനും ഒത്തിരി ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ പറഞ്ഞു എന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു തമ്പുരാൻ ഇതാണ് തമിഴ് പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു കൂടുതൽ ബിസിനസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് തമ്പുരാനും തമ്പുരാൻ്റെ അമ്മാവൻ ഏഴുമ തമ്പുരാനെന്ന് പറഞ്ഞിട്ട് വ്യക്തിയും കൂടിയിട്ട് കൂടുതൽ പടങ്ങൾ മേടിക്കാൻ തയ്യാറെടുത്തു. അങ്ങനെ തയ്യാറെടുത്തിട്ട് ജെമിനി, നാരദൻ കമ്പനി, മറ്റേ AVM, പിന്നെ പക്ഷിരാജ് സ്റ്റുഡിയോസ്, മോറോൻ തിയേറ്റേഴ്സിൻ്റെ തന്നെ 60 പടം ഞാൻ കേരളത്തിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. 60 പടം അവരുടെ കേരളത്തിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ പലരെയും പടങ്ങളിങ്ങനെ വാങ്ങിച്ച് 10 വർഷമായപ്പോഴത്തേക്കും ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ 2-3 പേരിൽ പേരെടുത്ത 2-3 പേരിൽ ഒന്നായി അസൂത്തി പിക്ചേഴ്സ് മാറി. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടന്നു. 10 കൊല്ലം ഡിസ്ട്രിബ്യൂഷൻ നടത്തിയപ്പോൾ എനിക്ക് തോന്നി അന്ന് അപ്പോൾ എനിക്ക് മദ്രാസിൽ പോക്കുവരക്ക് ഉണ്ടായിരുന്ന കാരണം അവിടുത്തെ പ്രൊഡ്യൂസേഴ്സൊക്കെ ആയിട്ട് വളരെ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രൊഡക്ഷൻ ആയിക്കളയാം എന്ന് പറഞ്ഞിട്ട് 1950 മലയാളത്തിലെ 18-ാമത്തെ ശബ്ദചിത്രമാണ് അമ്മ, അതായിരുന്നു എൻ്റെ ആദ്യത്തെ പടം. വിഷുവിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് SL1 സദാനന്ദാണ് ഡയലോഗ് ഡയറക്ടർ. അപ്പോൾ അങ്ങോട്ടും കണ്ടു റിഹേഴ്സൽ കണ്ടപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, വാ സാർ, സാറ് എൻ്റെ പേര് കഥയും സംഭാഷണമെന്ന് പറഞ്ഞിട്ട് പരസ്യപ്പെടുത്തുന്നുണ്ട്. ജനം എൻ്റെ അടുക്കുന്ന ഇങ്ങനത്തെ ഒരു കഥ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാജൻ്റെക്ക് നാടകരംഗത്ത് എനിക്ക് ദോഷം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഈ കഥ സാറ് അതിൻ്റെ ക്രെഡിറ്റ്സ് എനിക്ക് വേണ്ട, സാറിന് ഇഷ്ടം പോലെ ആരുടെ പേരിൽ എനിക്ക് വയ്ക്കാം. ഞാൻ ഉടനെ ഇരുന്ന സ്ഥലത്ത് തന്നെ ഒരു കള്ളത്തെടുത്തു ഒന്ന് എഴുതി തരാൻ പറഞ്ഞു. ഉടനെ എഴുതി